വൈവിധ്യമാർന്ന മതങ്ങൾക്ക് പേരുകേട്ട ഒരു രാജ്യത്ത് ഇന്ത്യയുടെ സാംസ്കാരിക സ്വത്വം അതിൻ്റെ ആത്മീയ വിശ്വാസങ്ങളുമായും ആചാരങ്ങളുമായും അടുത്ത ബന്ധമുള്ളതാണ്. ഇപ്പോൾ നിരീശ്വരവാദം വ്യാപകമാകുകയും മതവിശ്വാസങ്ങളെ പോലും മറികടന്ന് പ്രധാന കാഴ്ചപ്പാടായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സങ്കല്പിക്കുക. ഈ മാറ്റം ഇന്ത്യയുടെ സാംസ്കാരികവും സാമൂഹികവും രാഷ്ട്രീയവുമായ അന്തരീക്ഷത്തെ പുനർനിർമ്മിക്കും. ഉത്സവങ്ങൾ, കുടുംബ പാരമ്പര്യങ്ങൾ, ചരിത്രപരമായ നാഴികക്കല്ലുകൾ, വിദ്യാഭ്യാസ സംവിധാനങ്ങൾ, സർക്കാർ നയങ്ങൾ എന്നിവയെല്ലാം വികസിക്കുകയും ഭക്തിക്ക് പേരുകേട്ട ഒരു രാജ്യത്ത് സവിശേഷമായ മതേതര വീക്ഷണം പ്രദർശിപ്പിക്കുകയും ചെയ്യും. ഈ ഭാവിയിലേക്കുള്ള പാതയ്ക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും സങ്കീർണതകളും ഉണ്ടായിരിക്കുമെങ്കിലും അതൊരു മതേതര ഇന്ത്യയെക്കുറിച്ചുള്ള കൗതുകകരമായ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നു. ഇന്ത്യയിൽ ഉത്സവങ്ങളും ആചാരങ്ങളും സാമൂഹികവും കുടുംബപരവുമായ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ്. ഓരോ കുടുംബത്തിനും അവധി ദിനങ്ങളും പ്രധാന പരിപാടികളും ആഘോഷിക്കുന്നതിന് അതിൻ്റേതായ പ്രത്യേക രീതികളുണ്ട്. പലപ്പോഴും വളരെ വിശദമായ ചടങ്ങുകളിലൂടെ നിരീശ്വരവാദം പ്രബലമായ വിശ്വാസമുള്ള ഒരു സമൂഹത്തിൽ ഈ പരമ്പരാഗത ആചാരങ്ങൾ പുനർവ്യാഖ്യാനിക്കപ്പെടും. ഒരിക്കൽ ആത്മീയമായി കണ്ടിരുന്ന ആചാരങ്ങൾ പ്രതീകാത്മകമോ ദാർശനികമോ ആയ അർത്ഥങ്ങൾ എടുത്തേക്കാം. അവയുടെ സാംസ്കാരിക പ്രാധാന്യത്തിന് അപ്പോഴും ബഹുമാനിക്കപ്പെടുന്നുണ്ടെങ്കിലും മതപരമായ വശങ്ങൾ ഉണ്ടാകില്ല. അറിയപ്പെടുന്ന ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലിയെ പരിഗണിക്കുക. ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുന്നതിനു പകരം അത് കുടുംബ ഒത്തുചേരലുകളുടെയും വ്യക്തിപരമായ വികസനം, സാമൂഹിക ഐക്യം, തിന്മയ്ക്കെതിരായ നന്മയുടെ സാർവത്രിക പ്രമേയം എന്നിവയെക്കുറിച്ചുള്ള പ്രതിഫലനങ്ങളുടെയും ഉത്സവമായി മാറിയേക്കാം. വിളക്കുകൾ കത്തിക്കുന്നത് ദൈവിക അനുഗ്രഹത്തെക്കാൾ അറിവിനെയും ജ്ഞാനത്തെയും പ്രതിനിധീകരിക്കാം. മതപരമായ പ്രത്യാഘാതങ്ങളില്ലാതെ എല്ലാ പശ്ചാത്തലങ്ങളിൽ നിന്നും പങ്കാളിത്തം ക്ഷണിച്ചുകൊണ്ട് സ്കൂളുകൾക്കും കമ്മ്യൂണിറ്റി സെൻറ്ററുകൾക്കും കഥ പറച്ചിൽ, കലാപരമായ പ്രകടനങ്ങൾ, സാമൂഹിക സേവന സംരംഭങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദീപാവലി ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയും. സാധാരണയായി നിറങ്ങളുടെയും വസന്തത്തിൻ്റെയും ഉത്സവമായ ഹോളി ഐക്യത്തിലും സന്തോഷത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലേക്ക് മാറിയേക്കാം. യഥാർത്ഥ മതകഥകളെ വിശുദ്ധ വിവരണങ്ങൾക്ക് പകരം നാടോടി കഥകളായി കണക്കാക്കിക്കൊണ്ട് സമൂഹങ്ങൾ സൗഹൃദവും അനുരഞ്ജനവും ഉയർത്തിക്കാട്ടിയേക്കാം. അതുപോലെ ഈദ്, ക്രിസ്മസ് എന്നിവ കുടുംബ ഒത്തുചേരലുകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്ന സാംസ്കാരിക ആഘോഷങ്ങളായി മാറുകയും ഈ സുപ്രധാന ദിവസങ്ങളിൽ പങ്കെടുക്കാൻ എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്യും. വിവാഹങ്ങൾ, ശവസംസ്കാരങ്ങൾ തുടങ്ങിയ വ്യക്തിപരമായ പരിപാടികളും വികസിക്കും. കർശനമായ മതപരമായ ആചാരങ്ങളെക്കാൾ അവരുടെ മൂല്യങ്ങളും പാരമ്പര്യങ്ങളും പ്രതിഫലിപ്പിക്കുന്ന ചടങ്ങുകൾ കുടുംബങ്ങൾ സൃഷ്ടിച്ചേക്കാം. വിവാഹങ്ങളിൽ ദൈവങ്ങളെ പരാമർശിക്കാതെ സ്നേഹം, ബഹുമാനം, പങ്കാളിത്തം എന്നിവ കേന്ദ്രീകരിച്ചുള്ള ചടങ്ങുകൾ ഉണ്ടായിരിക്കാം. ശവസംസ്കാരങ്ങൾ ജീവിതം ആഘോഷിക്കുകയും വ്യക്തിപരമായ കഥകൾ സമൂഹത്തിലും പ്രിയപ്പെട്ടവരിലും വ്യക്തിയുടെ സ്വാധീനത്തെക്കുറിച്ചുള്ള പ്രതിഫലനങ്ങൾ എന്നിവ പങ്കിടുകയും ചെയ്തേക്കാം. ദീപാവലി രാത്രിയിൽ ഒരു കുടുംബത്തെ ചിത്രീകരിക്കുക. വിഗ്രഹങ്ങളോ മതപരമായ ആചാരങ്ങളോ ഇല്ല. പകരം അവർ ചിരാതുകൾ കത്തിക്കുകയും ദീപാവലിയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള കഥകൾ പങ്കിടുകയും പ്രതിരോധ ശേഷിയുടെയും നവീകരണത്തിൻ്റെയും വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നു. മതപരമായ ആഘോഷത്തേക്കാൾ സാംസ്കാരിക അഭിമാനത്തിൻ്റെ അടയാളമായി ദീപാവലി ആഘോഷിക്കുന്ന വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒത്തുചേരുന്നു. മതപരമായ കെട്ടിടങ്ങൾ, ക്ഷേത്രങ്ങൾ, പള്ളികൾ, ഗുരുദ്വാരകൾ ഇന്ത്യയുടെ ചരിത്രപരവും സാംസ്കാരികവുമായ സ്വത്വത്തിൻ്റെ താക്കോലാണ്. വലിയ തോതിൽ നിരീശ്വരവാദികളായ ഇന്ത്യയിൽ ഈ ഘടനകൾക്ക് ഇപ്പോഴും പ്രാധാന്യമുണ്ടെങ്കിലും അത് തികച്ചും വ്യത്യസ്ത കാരണങ്ങളാൽ ആകും. പ്രധാനമായും ആരാധനാലയങ്ങൾ അവയുടെ ആത്മീയ പങ്കിനു പകരം വാസ്തുവിദ്യാ സൗന്ദര്യം, ചരിത്രപരമായ മൂല്യം, കലാസൃഷ്ടി എന്നിവയ്ക്ക് വിലമതിക്കപ്പെടുന്ന സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങളായി അംഗീകരിക്കപ്പെടാം. വാരണാസിയിലെ കാശി വിശ്വനാഥ് പോലുള്ള ക്ഷേത്രങ്ങൾ ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുകയും ഹിന്ദുമതത്തിന്റെ സമ്പന്നമായ ചരിത്രത്തെക്കുറിച്ചും പുരാതന ഇന്ത്യയെക്കുറിച്ചും ഈ സ്ഥലങ്ങളുടെ സാംസ്കാരിക പ്രാധാന്യത്തെക്കുറിച്ചും ആളുകളെ ബോധവൽക്കരിക്കുന്ന മ്യൂസിയങ്ങളായി മാറുകയും ചെയ്യും. അമൃത്സറിലെ സുവർണ ക്ഷേത്രം, ഡൽഹിയിലെ ജമാ മസ്ജിദ് തുടങ്ങിയ പ്രശസ്തമായ സ്ഥലങ്ങൾക്കും ഈ ആശയം ബാധകമായേക്കാം. സന്ദർശകർ ഇപ്പോഴും ഈ സ്ഥലങ്ങളിലേക്ക് വരുമെങ്കിലും ആചാരങ്ങൾ നടത്തുന്നതിന് പകരം ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഈ സ്ഥലങ്ങളുടെ സാംസ്കാരികവും ചരിത്രപരവുമായ പ്രാധാന്യത്തെക്കുറിച്ച് ഗൈഡഡ് ടൂറുകൾ, വർക്ക്ഷോപ്പുകൾ, പ്രഭാഷണങ്ങൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്ന വിദ്യാഭ്യാസ പരിപാടികൾ സൃഷ്ടിക്കാൻ കഴിയും. ഉദാഹരണത്തിന്, സുവർണ ക്ഷേത്രത്തിലെ ഒരു ഗൈഡഡ് ടൂറിനിടെ സന്ദർശകർക്ക് അതിൻ്റെ നിർമ്മാണവും സിഖ് ചരിത്രത്തിലെ അതിൻ്റെ പ്രാധാന്യവും അതുല്യമായ വാസ്തുവിദ്യാ സവിശേഷതകളും കണ്ടെത്താൻ കഴിയും. സിഖ് മതത്തെ ഒരു സാംസ്കാരികവും ചരിത്രപരവുമായ പ്രസ്ഥാനമായി വിലമതിക്കാൻ ആളുകളെ സഹായിക്കുന്ന ചരിത്രപരമായ കരകൗശല വസ്തുക്കൾ, കയ്യെഴുത്തു പ്രതികൾ, കലാസൃഷ്ടികൾ എന്നിവ പ്രദർശിപ്പിക്കാൻ കഴിയും. പ്രാദേശിക ഉത്സവങ്ങൾ ഇപ്പോഴും ഈ പൈതൃക സ്ഥലങ്ങൾക്ക് ചുറ്റും നടക്കാമെങ്കിലും അവ മതപരമായ അർത്ഥങ്ങളെക്കാൾ
ചരിത്രപരവും സാംസ്കാരികവുമായ വശങ്ങൾ ഉയർത്തിക്കാട്ടും. ഈ ക്ഷേത്രങ്ങൾ, പള്ളികൾ എന്നിവയ്ക്ക് കലാപ്രദർശനങ്ങൾ, പരമ്പരാഗത സംഗീത പരിപാടികൾ, കഥ പറച്ചിൽ സെഷനുകൾ തുടങ്ങിയ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കാനും കഴിയും. മതപരമായ ആരാധനയിൽ ഏർപ്പെടാതെ തന്നെ തങ്ങളുടെ സാംസ്കാരിക പൈതൃകത്തിൽ അഭിമാനിക്കാൻ ഈ മാറ്റം ഇന്ത്യക്കാരെ അനുവദിക്കും. മതപരമായ സ്ഥലങ്ങളെ പൈതൃക കേന്ദ്രങ്ങളായി പുനർവിചിന്തനം ചെയ്യുന്നതിലൂടെ ഭാവി തലമുറകൾക്കായി ഈ സ്ഥലങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യക്ക് കഴിയും. ഇത് എല്ലാ വിശ്വാസത്തിലുമുള്ള ആളുകളെ രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന ആത്മീയ ചരിത്രത്തെക്കുറിച്ച് പഠിക്കാനും അഭിനന്ദിക്കാനും പ്രാപ്തരാക്കുന്നു. നിലവിൽ ഇന്ത്യക്ക് ഒരു മതേതര ചട്ടക്കൂടാണെങ്കിലും മതസമൂഹങ്ങൾക്ക് ഇപ്പോഴും വിവിധ രൂപങ്ങളിൽ സർക്കാർ പിന്തുണ ലഭിക്കുന്നു. പ്രധാനമായും നിരീശ്വരവാദികളായ ഇന്ത്യയിൽ മതത്തെക്കുറിച്ചുള്ള സർക്കാർ നയങ്ങൾ ഈ പുതിയ സാമൂഹിക കാഴ്ചപ്പാടിനെ പ്രതിഫലിപ്പിക്കുന്നതിനായി പരിണമിച്ചേക്കാം. മതസ്ഥാപനങ്ങളുമായുള്ള നേരിട്ടുള്ള സർക്കാർ ഇടപെടൽ കുറയ്ക്കുകയും കൂടുതൽ നിഷ്പക്ഷമായ സമീപനം വളർത്തുകയും ചെയ്യും. മതപരമായ അവധി ദിവസങ്ങൾ എങ്ങനെ അംഗീകരിക്കപ്പെടുന്നു എന്നതിൽ കാര്യമായ മാറ്റം സംഭവിക്കാം. നിലവിൽ ഇന്ത്യയിൽ പ്രധാന മതപരമായ ഉത്സവങ്ങൾക്ക് പൊതു അവധിയുണ്ട്. എന്നിരുന്നാലും നിരീശ്വരവാദം സാധാരണമായ ഒരു രാജ്യത്ത് വ്യക്തിപരമായോ സാംസ്കാരികമായോ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ സമയം ചെലവഴിക്കാൻ ആളുകളെ അനുവദിക്കുന്ന ഒരു അവധി ദിന സംവിധാനത്തെക്കുറിച്ച് സർക്കാർ ചിന്തിച്ചേക്കാം. ദേശീയ സംഭവങ്ങൾ, ചരിത്രപരമായ വ്യക്തികൾ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യദിനം, ഗാന്ധി ജയന്തി, അല്ലെങ്കിൽ ഭരണഘടനാ ദിനം പോലുള്ള സാംസ്കാരിക ചിഹ്നങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ പൊതു അവധി ദിവസങ്ങൾ സ്ഥാപിക്കുക, മതപരമായ വ്യത്യാസങ്ങൾക്കപ്പുറമുള്ള ദേശീയ അഭിമാനബോധം വളർത്തുക എന്നതാണ് മറ്റൊരു മാർഗം. മതപരമായ തീർത്ഥാടനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിലും മതപരമായ സ്ഥലങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നതിലും സർക്കാരിന് പുനർവിചിന്തനം നടത്താം. നിലവിൽ മുസ്ലിങ്ങൾക്കുള്ള ഹജ്ജ്, ഹിന്ദുക്കൾക്കുള്ള ചാർധാം യാത്ര തുടങ്ങിയ ചില തീർത്ഥാടനങ്ങൾക്ക് സർക്കാർ സബ്സിഡി ലഭിക്കുന്നു. ഭൂരിപക്ഷം നിരീശ്വരവാദികളുള്ള ഒരു രാജ്യത്ത് ഈ ഫണ്ടുകൾ സാമൂഹിക ക്ഷേമം, ആരോഗ്യ സംരക്ഷണം, അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്നിവയിലേക്ക് റീഡയറക്ട് ചെയ്യാം. അല്ലെങ്കിൽ സാംസ്കാരിക അവബോധം വർദ്ധിപ്പിക്കുകയും ചരിത്രം സംരക്ഷിക്കുകയും ചെയ്യുന്ന സംരംഭങ്ങളെ പിന്തുണയ്ക്കാൻ ഉപയോഗിക്കാം. കൂടാതെ ഇപ്പോൾ മതമനുസരിച്ച് വ്യത്യാസപ്പെടുന്ന വ്യക്തിഗത നിയമങ്ങളെക്കുറിച്ചുള്ള നിയമങ്ങൾ, വിവാഹം, വിവാഹമോചനം, അനന്തരാവകാശം, ദത്തെടുക്കൽ എന്നിവയൊക്കെ മാറിയേക്കാം. എല്ലാ പൗരന്മാർക്കും പങ്കിട്ട നിയമപരമായ ചട്ടക്കൂട് വാഗ്ദാനം ചെയ്യുകയും തുല്യ പരിഗണന ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു ഏകീകൃത സിവിൽ കോഡ് സ്ഥാപിക്കാൻ കഴിയും. മതേതരവും യുക്തിസഹവുമായ ഒരു രാഷ്ട്രത്തിന്റെ മൂല്യങ്ങൾക്ക് അനുസൃതമായി മതപരമായ പശ്ചാത്തലം പരിഗണിക്കാതെ വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങളെ തുല്യമായി ബഹുമാനിക്കുന്ന ഒരു സമൂഹത്തിലേക്കുള്ള നീക്കത്തെ ഇത് അടയാളപ്പെടുത്തും. നിരീശ്വരവാദം പ്രബലമായ വിശ്വാസമുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിൽ വിദ്യാഭ്യാസം നിർണായകമാകും. സാംസ്കാരിക വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി മതങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനൊപ്പം സ്കൂളുകൾക്ക് ശാസ്ത്രീയ പര്യവേക്ഷണം, ദാർശനിക ചിന്ത, ധാർമ്മികത എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഏതെങ്കിലും പ്രത്യേക വിശ്വാസങ്ങൾ സ്വീകരിക്കാനുള്ള സമ്മർദ്ദമില്ലാതെ ഇന്ത്യയുടെ മതവൈവിധ്യത്തെ വിലമതിക്കാൻ സഹായിക്കുന്ന വിവിധ വിശ്വാസ സമ്പ്രദായങ്ങളുടെ ദാർശനിക അടിത്തറകൾ വിദ്യാർത്ഥികൾക്ക് പരിശോധിക്കാം. മതത്തെ അതിന്റെ ചരിത്രവും സാംസ്കാരിക പ്രാധാന്യവും പരിവേഷണം ചെയ്യുന്ന ഒരു വിഷയമായി പഠിപ്പിക്കും. വിവിധ കാലഘട്ടങ്ങളിലും സംസ്കാരങ്ങളിലും ഉടനീളം അർത്ഥത്തിനായുള്ള മനുഷ്യരാശിയുടെ അന്വേഷണം മനസ്സിലാക്കാൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്ന ക്ലാസുകൾ ഇന്ത്യൻ സമൂഹത്തിൽ വിവിധ മതങ്ങളുടെ തുടക്കം, വികസനം, ഫലങ്ങൾ എന്നിവ പരിശോധിക്കും. ധാർമ്മിക ക്ലാസുകൾ ധാർമ്മിക മൂല്യങ്ങൾക്കും മനുഷ്യാവകാശങ്ങൾക്കും ഊന്നൽ നൽകുകയും മതപരമായ പഠിപ്പിക്കലുകൾക്ക് പകരം യുക്തിയെ അടിസ്ഥാനമാക്കിയുള്ള സഹാനുഭൂതിയും സാമൂഹിക ഉത്തരവാദിത്വവും വളർത്തിയെടുക്കാൻ വിദ്യാർത്ഥികളെ നയിക്കുകയും ചെയ്യും. മതേതര മാനവികത, അസ്തിത്വവാദം, യുക്തിവാദം തുടങ്ങിയ വൈവിധ്യമാർന്ന കാഴ്ചപ്പാടുകളിലേക്ക് വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തുന്ന തത്വശാസ്ത്ര കോഴ്സുകൾ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു. കിഴക്കൻ പാശ്ചാത്യ ചിന്തകരിൽ നിന്നുള്ള ആശയങ്ങൾ പഠിക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾ അവരുടെ വിമർശനാത്മക ചിന്താശേഷി വർദ്ധിപ്പിക്കുകയും വിശ്വാസങ്ങൾ സ്വീകരിക്കുന്നതിന് പകരം വിശകലനം ചെയ്യാനും ചോദ്യം ചെയ്യാനും പഠിക്കുകയും ചെയ്യും. ബുദ്ധൻ, സോക്രട്ടീസ്, ഡോക്ടർ B.R. അംബേദ്കർ തുടങ്ങിയ വ്യക്തികളുടെ ആശയങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾ ചർച്ച ചെയ്യുന്ന ഒരു ഹൈസ്കൂൾ ക്ലാസ് റൂം സങ്കല്പിക്കുക. ശാസ്ത്രീയമായ ധാരണയിൽ ശക്തമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തെളിവുകൾക്കും യുക്തിസഹമായ ന്യായവാദത്തിനും മുൻഗണന നൽകുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കും. സ്കൂളുകൾ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് അതായത് STEM വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുകയും അറിവും പുതുമയും നേടാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ശാസ്ത്രമേളകൾ, പാരിസ്ഥിതിക പദ്ധതികൾ, കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള പൊതുസംവാദങ്ങൾ എന്നിവ സാധാരണമായി തീരുകയും ശാസ്ത്രീയമായി അറിവുള്ളതും സാംസ്കാരികമായി ബോധമുള്ളതുമായ ഒരു തലമുറയെ പരിപോഷിപ്പിക്കുകയും ചെയ്യും. വലിയ തോതിൽ നിരീശ്വരവാദികളായ ഒരു സമൂഹത്തിൽ സാമൂഹിക ഇടപെടലുകൾ ഐക്യം പ്രോത്സാഹിപ്പിക്കുകയും സംഘർഷങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് മാറിയേക്കാം. പലപ്പോഴും മതപരമായ വ്യത്യാസങ്ങൾ മൂലമുണ്ടാകുന്ന പിരിമുറുക്കങ്ങളും
സ്വാഭാവികമായും കുറയാനിടയുണ്ട്. സംഘടിത മതത്തിന്റെ സ്വാധീനമില്ലാതെ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ള സ്വത്ത് രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം കുറയുകയും സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും. രാഷ്ട്രീയ നേതാക്കൾ ഏതെങ്കിലും മതവിഭാഗങ്ങളുമായി സഖ്യമുണ്ടാക്കുന്നതിനേക്കാൾ ഭരണം, പൊതുജനക്ഷേമം, വികസനം എന്നിവയ്ക്ക് മുൻഗണന നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, പാരിസ്ഥിതിക സുസ്ഥിരത, സാങ്കേതിക പുരോഗതി തുടങ്ങിയ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ രാഷ്ട്രീയ പ്രചാരണങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും. രാഷ്ട്രീയത്തിൽ മതത്തിന്റെ ഭിന്നിപ്പിക്കൽ പങ്ക് കുറയ്ക്കും. സ്ഥാനാർത്ഥികളും പാർട്ടികളും മതപരമായ പ്രതിബദ്ധതകൾക്ക് പകരം യുക്തിസഹമായ വാദങ്ങളിലൂടെയും നയപരമായ ആശയങ്ങളിലൂടെയും വോട്ടർമാരോട് അഭ്യർത്ഥിക്കും. ഉൾക്കൊള്ളുന്ന ഭരണത്തിനും തുല്യ അവസരങ്ങൾക്കും ഊന്നൽ നൽകിക്കൊണ്ട് മതപരമായ വിഭജനങ്ങളെ മറികടക്കാൻ കൂടുതൽ മതേതര രാഷ്ട്രീയ അന്തരീക്ഷം ഇന്ത്യയെ സഹായിക്കും. മതപരമായ ബന്ധങ്ങളില്ലെങ്കിൽ ജാതി അടിസ്ഥാനമാക്കിയുള്ള വിവേചനവും കുറച്ചേക്കാം. ജാതി മതവുമായി മാത്രം ബന്ധപ്പെട്ടതല്ലെങ്കിലും മതപരമായ സ്വാധീനം കുറയുന്നത് സാമൂഹിക നീതിക്കും സമത്വത്തിനും മുൻഗണന നൽകി ജാതിയെക്കുറിച്ചുള്ള കൂടുതൽ പുരോഗമനപരമായ കാഴ്ചപ്പാടിലേക്ക് നയിച്ചേക്കാം. നിരീശ്വരവാദികളുടെ ഭൂരിപക്ഷമുള്ള ഇന്ത്യ എന്ന ആശയം നിരവധി നല്ല മാറ്റങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ പരിവർത്തനം വെല്ലുവിളികൾ ചേർന്നതാണ്. പല ഇന്ത്യക്കാരെയും സംബന്ധിച്ചിടത്തോളം മതം അവരുടെ സ്വത്വത്തിന്റെയും സമൂഹത്തിന്റെയും പ്രധാന ഭാഗമാണ്. നിരീശ്വരവാദത്തിലേക്കുള്ള പെട്ടെന്നുള്ള മാറ്റം, പ്രത്യേകിച്ച് മതപരമായ ആചാരങ്ങൾ ആഴത്തിൽ വേരൂന്നിയ പഴയ തലമുറകൾക്കും ഗ്രാമപ്രദേശങ്ങൾക്കും ഒറ്റപ്പെടൽ അനുഭവപ്പെടും. വ്യക്തികളുടെ വിശ്വാസങ്ങളോടുള്ള അവകാശത്തെ മാനിക്കുന്ന ഈ മാറ്റം ക്രമാനുഗതവും പരിഗണന നൽകുന്നതുമായിരിക്കണം. ഇന്ത്യയുടെ വൈവിധ്യം അർത്ഥമാക്കുന്നത് ചില പ്രതിരോധത്തിന് സാധ്യതയുണ്ട് എന്നതാണ്. പാരമ്പര്യങ്ങൾ നിരീക്ഷിക്കുന്നതിനും അവരുടെ സംസ്കാരം ആഘോഷിക്കുന്നതിനുമുള്ള പുതിയ രീതികളുമായി കുടുംബങ്ങളും സമൂഹങ്ങളും പൊരുത്തപ്പെടേണ്ടതുണ്ട്. അത് എളുപ്പമായിരിക്കില്ല. കൂടാതെ പലരും ധാർമ്മികതയെ മതപരമായ പഠിപ്പിക്കലുകളുമായി ബന്ധിപ്പിക്കുന്നതിനാൽ മതേതര ധാർമ്മിക ചട്ടക്കൂട് എന്ന ആശയം സംശയത്തിന് ഇടയാക്കിയേക്കാം. ഈ സാഹചര്യത്തിൽ അനുകമ്പ, സമഗ്രത, സത്യസന്ധത തുടങ്ങിയ മൂല്യങ്ങൾ മതേതര സമീപനങ്ങളിലൂടെ എങ്ങനെ പരിപോഷിപ്പിക്കാമെന്ന് കാണിക്കുന്നതിൽ നേതാക്കൾ, അധ്യാപകർ, സാമൂഹിക സ്വാധീനം ചെലുത്തുന്നവർ എന്നിവർ നിർണായക പങ്ക് വഹിക്കും. ചരിത്രപരവും സാംസ്കാരികവുമായ പൈതൃകത്തെ എങ്ങനെ പുനർവ്യാഖ്യാനിക്കാം എന്നതാണ് ഒരു വെല്ലുവിളി. മതചിഹ്നങ്ങൾ, സ്മാരകങ്ങൾ, കല എന്നിവ ഇന്ത്യയുടെ ഭൂതകാലത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ്. അവയെ സാംസ്കാരിക ഇനങ്ങളായി മാത്രം കാണുന്നത് ചർച്ചകൾക്കും വിവാദങ്ങൾക്കും കാരണമാകും. മതേതരത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം സാംസ്കാരിക പൈതൃകത്തിന്റെ സംരക്ഷണവും സന്തുലിതമാക്കാനുള്ള വഴി സർക്കാർ കണ്ടെത്തണം. നിരീശ്വരവാദികളുടെ ഭൂരിപക്ഷമുള്ള ഇന്ത്യ ഒരു മാറിയ രാഷ്ട്രമായിരിക്കും. സാംസ്കാരിക സമ്പ്രദായങ്ങൾ, മതപരമായ സ്ഥലങ്ങൾ, വിദ്യാഭ്യാസ മൂല്യങ്ങൾ, സാമൂഹിക മാനദണ്ഡങ്ങൾ എന്നിവ യുക്തിയിലും സാംസ്കാരിക ഐക്യത്തിലും അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ പ്രതിഫലിപ്പിക്കും. ഈ മാറ്റം മെച്ചപ്പെട്ട സാമൂഹിക ഐക്യം, ശാസ്ത്രീയ പുരോഗതി, സമത്വം എന്നിവയിലേക്ക് നയിച്ചേക്കാം. എന്നിരുന്നാലും പലരുടെയും ജീവിതത്തിൽ മതം വഹിക്കുന്ന പ്രധാന പങ്ക് പരിഗണിക്കുന്നതിന് ശ്രദ്ധാപൂർവവും മാന്യവുമായ മാറ്റങ്ങൾ ആവശ്യമാണ്. ഈ വിഭാവനം ചെയ്ത ഭാവി വളരെ അകലെയാണെന്ന് തോന്നിയേക്കാം. പക്ഷേ മതേതരവും ഐക്യമുള്ളതും പുരോഗമനപരവുമായ ഇന്ത്യ എങ്ങനെയായിരിക്കുമെന്നതിനെക്കുറിച്ച് രസകരമായ ഒരു വീക്ഷണം ഇത് നൽകുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് തീരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.